യാത്ര പോകുന്നു സ്വർഗമാകുമിൻ വീട്ടിൽ ചേർന്നിടാം സന്തോഷിപ്പിക്കണമേ
ജീവൻ നിലയം രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. ലോകം വ്യർത്ഥം സരേശ ഞങ്ങൾക്കരുളുക. നിങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുചെയ്തല്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. വാക്യങ്ങൾ ശാന്തി നിനക്കുണരുന്നു. അവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ നിശികാരാജനിടുന്നു. പരിശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ദക്ഷിണേനക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരോട് ത്യാഗ്യാത്രയെ പോലെ നിങ്ങൾ കുത്തിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ശോമനം ചേട്ടം ഉയർത്തുകഴിഞ്ഞിരുന്നു നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെ മരിച്ചവരെയും അവനോടുകൊണ്ട് ഉയർത്തുന്നു. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചതൊന്നും കടക്കയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരം പ്രധാന മറവും തത്വത്തോടും തത്വത്തോടും ദൈവത്തിൻ്റെ താകളത്തോടും കൂടെ സ്വർഗത്തിൻ്റെ എത്തിക്കൊണ്ട് ഋഷികാരി മരിച്ചവർ ആദ്യം ഉയർത്തരുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ ദൈവത്തിനായി അവരോടൊത്ത് മേഘങ്ങളിൽ എഴുപ്പത്തു. നാം എന്നും കർത്താവിനോട് കൂടെ അയക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകാരിൽ നിന്ന് പരസ്പരം നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനങ്ങളോട് കൂടെ അറിയിച്ച നമ്മുടെ കർത്താവിശ്വസിക്കായിട്ട് പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അന്വേഷിക്കു വിധേയനാവുകയില്ല. മരണത്തിനവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവൻ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായി പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിനെ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച മാലാഖ്യാണ് ദൈവം കാലാകാലങ്ങളിൽ മാലാഖമാരയച്ച് മംഗളവാദിയാണ് ഈ ഭൂമിയിലേക്ക് ഈ ഭവനത്തിലേക്ക് ദൈവം അയച്ച മാലാഖ്യാണ്
ചങ്കുപ്പെടരുന്ന വേദന പരിശുദ്ധമായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധനായ സിമിയോൻ ജനനത്തിൽ തന്നെ പ്രവചിച്ചു വെച്ചു, നിന്റെ ഹൃദയത്തിലൂടെ ഒരുപാട് തുടച്ച് കയറുന്നു. ഒന്നല്ല, 1000 വാളുകൾ അമ്മയുടെ ഹൃദയത്തിലൂടെ തുടച്ച് കയറുന്നു. അമ്മയുടെയും മകച്ചന്റെയും ജീവിതത്തിൽ ഒരു പക്ഷേ ചങ്കുപിടർക്കുന്ന വേദനയുണ്ടെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിക്കും. പൗരസഭസ്ഥനോട് സ്വാമിച്ചതുപോലെ My praise is sufficient for you. നിനക്ക് എന്റെ പ്രണാമം ചെയ്യുന്നു. ഈ സങ്കടത്തെയും സഹനത്തെയും വേർപാടിനെ സ്വീകരിക്കാൻ ദൈവം നമുക്ക് ഈ കുടുംബത്തിന് പ്രവർത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം, ശക്തിയിൽ ആശ്രയിക്കാം. നമ്മെ തളർത്താതിരിക്കട്ടെ. അവരുടെ ഓർമ്മകൾ നമ്മളെ ദൈവത്തെ സന്ധികൾക്ക് ഈ മകൻ യാത്രയാകുമ്പോൾ ഇവിടെ പോയിരിക്കുന്ന എല്ലാവരുടെയും പേരും ോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി ഇരു ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്കെതിരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി എന്റെ ദാസന്റെയും പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ശാസ്ത്രക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ക്ഷമിക്കുകയും അങ്ങനെ ഞങ്ങളുടെ പാപങ്ങളുമായി കളയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ മഹനീയമായ ബന്ധത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ സഹായിക്കുമാറാകട്ടെ. ഇവനെയും അണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ആകാശത്തിലും ഭൂമിയും സ്തുതകനാകും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയുമാകും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിത ശൈലികളും സർഗസ്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മാത്യാ നീ കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മത്യോ നീ എന്നിനു കരയുന്നു വ്യാകുല മാനസനായി എന്നിനു നീറുന്നു തിരമാലകളാ തിങ്ങി മറിൻ ഇളകും കട പോലെ. മരണം വരുമൊരു നാളോർക്കുക മത്യാ നീ കൂടെ പോരും നിൻ ജീവിത
ചെയ്തിടും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനസത കൂടാതെ ഭീകര മരണത്തിൻ വാലടി കേൾക്കൂ ഞാൻ പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു സഹാനിറയും പകയോടെ സദമലക്ഷുന്നു മരണം വരുമൊരു നാൾ ഓർക്കുക മത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. അമിതീയമായിട്ടുള്ള കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എട്ടുവേട്ട് ദൈവം നൽകിയ 11 വർഷങ്ങള് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ലോകത്തിനെ പൂർത്തീകരിച്ച് തമ്പുരാന്റെ വസതിയിലേക്ക് യാത്രയായിരിക്കുക. ദൈവത്തിന്റെ ഭവനത്തില് മഹിമയുടെ കിരീടം നേടി മഹത്വത്തിന്റെ നാട്ടില് തമ്പുരാനോടൊപ്പമുള്ള വാസം തുടങ്ങുന്നതിന്റെ പ്രതീകമായിട്ട് ഇപ്പോൾ അവന്റെ ശിരസില് പുഷ്പകിരീടം അണിയിക്കുകയാണ്. തമ്പുരാനോടൊപ്പമുള്ള വാസം നൽകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ മഹനീയമായിട്ടുള്ള കർമ്മം നാം നടത്തുന്നത്. എട്ടുവേടിന് നമുക്ക് അന്ത്യാഭിവാദനങ്ങൾ അർപ്പിക്കുമ്പോൾ എട്ടുവേടിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ജോർജിനോടും ജിജിയോടും വെട്ടിയോടുമൊക്കെ അനുശോചനവും പ്രാർത്ഥനയും അവരുടെ ദുഃഖത്തില് ഞങ്ങൾ പങ്കുകൊള്ളുന്നു. ദൈവത്തിന്റെ പദ്ധതി അത് നിഗൂഢമാണ്. ദൈവം നമുക്ക് തന്നു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അവൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എഡ്വേർഡിന്റെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കും. പക്ഷേ അങ്ങനെ പരിണമിക്കുന്നത് നമുക്ക് അഗ്രാഹ്യമാണ്. ബോധ്യത്തോടുകൂടെ എടുവേടിനെ നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവന് മലാഹമാരോടും സ്വർഗീയവാസികളോടും ദൂതഗണങ്ങളോടുമൊപ്പം തമ്പുരാൻ ഇടം കൊടുക്കട്ടെ. നമുക്ക് അവന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. സ്വർഗത്തിലായിരിക്കുമ്പോൾ അവൻ ധാരാളം സ്വർഗീയമായിട്ടുള്ള വരങ്ങൾ ഈ ഭവനത്തിനും നമുക്ക് ഓരോരുത്തർക്കും നൽകാതിരിക്കില്ല. അവന് നമുക്ക് ദൈവതിരുമുമ്പില് സമർപ്പിക്കുകയും ചെയ്യാം. വിശ്വസ്തരായ വൃത്തികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നമ്മുടെ പ്രിയപ്പെട്ട എഡ്വേർഡിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പൂർത്തിയാവുകയാണ്. ധർമ്മ വിലാപയാത്ര ദേവാലയത്തിലേക്ക് പോകും. ഒരുപാട് നന്ദി സ്നേഹപൂർവ്വം അതിലും സമർപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം ഞങ്ങളോട് പറഞ്ഞു
സഹോദരേ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരകരുളിയാൽ കഴിവില്ലാതോരെൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം
നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമൂർഷം പ്രാപിപ്പതിനായി നിലനിൽക്കുന്നു പോയി മറയുന്നി ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയ രാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു നിന്റെ കരുണ എന്നെ അറിയിക്കണമേ ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുവീൻതായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാരെതിരെ തിരുവൻ നമ്പരമധ്യേ നിരചേരുന്നു സ്നേഹിതരെ ഞാനവരുടെ അണിയിൽ ജീവനുള്ള കൈക്കല്ലാം കഴുകിയതാ ഇന്ത്യ നാം ഇരിക്കുന്നു അവസരമേൽക്കുമ്പോൾ
മുഖമാറും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ കർത്താവേ ഇല്ലതെല്ലുമേ
ഉയർത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ. എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബരടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനിക്കും ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ ശിവപുത്രനാദിയും ബഹുമാനവും സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന പരിമളം തൂക്കുമ്പോൾ തന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാനി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം ഇന്നു ഉയിർപ്പിന്റെ മൗത്തത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്ങൾ എന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അവസാനം മതി, അവസാനം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുടകളല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാരണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. സജീവന്റെ രാജ്യത്തെല്ലാം സ്നേഹിച്ച കർത്താവേ, ആശക്തമാനിയമായ നിന്റെ പ്രിയപ്പെട്ട ദാസൻ എട്ടുപേരനെ വിളിക്കുകയും നിന്റെ ഫലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപം നിറക്കുന്നതിനും കന്നം നിറഞ്ഞവനും നീതിമാനുമായി തീർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം നീ പരിപാലിക്കണമേ. ഉത്താന പ്രദേശം മരണമടഞ്ഞവരെ മഹിമയുടെ കൂടി ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ വിയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലത്തേക്ക് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരന്റെ എഡ്വേർഡിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണം വേർപെട്ട് പോയ മെസ്സിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാരത്തിൽ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നമ്മെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും
അവിടുത്തെ കാരുണ്യത്തെ നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംസ്കാര ശുശ്രൂഷയോടെ പൂർത്തിയാവുകയാണ്. തുടർന്ന് അന്തിമോപചാരം അർപ്പിക്കേണ്ട സമയമാണ്. ഉച്ചമിട്ട് അർപ്പിച്ച് പ്രാർത്ഥിച്ചു പോവുക. ഇനി കാണില്ല പ്രിയരേ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളി ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരെ കാണാം അവിടെ, പിരിയാം ഇപ്പോ അവിടെ. നിങ്ങൾ ആഴമായി സ്നേഹിച്ചു.
മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഞാൻ നൊന്ത നേരങ്ങളിൽ
എന്നെയോർത്തങ്ങുനൊന്ദു പ്രാർത്ഥിച്ച ബന്ധുക്കളേ.